നമസ്കാരം. 17 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ബ്രിട്ടനിൽ ജോലി ചെയ്തിരുന്ന കാലത്താണ് ബ്രിട്ടീഷ് മലയാളി എന്ന് പറയുന്ന ഓൺലൈൻ പോർട്ടലിന് രൂപം കൊടുക്കുന്നത്. അത് മലയാളത്തിലെ തന്നെ ആദ്യത്തെ സ്വതന്ത്ര ഓൺലൈൻ പോർട്ടലായിരുന്നു. മുഖ്യധാര പത്രങ്ങൾക്ക് അന്ന് ഓൺലൈൻ എഡിഷനുകളുണ്ട്, എല്ലാ ചാനലുകൾക്കും ഇല്ല. ആ സമയത്ത് ആദ്യമായി ആരംഭിച്ച ബ്രിട്ടീഷ് മലയാളി UK മലയാളികളുടെ ജീവിതത്തിലെ പ്രധാന ഘടകമായി മാറി. പിന്നീട് 2 വർഷത്തിന് ശേഷം ഞാൻ ബ്രിട്ടൻ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങി. മറുനാടൻ മലയാളി അങ്ങനെയാണ് തുടങ്ങിയതും ആ യാത്രയാണ് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നതും. എന്നാൽ ബ്രിട്ടീഷ് മലയാളി അതേ നിലയിൽ തന്നെ തുടർന്നു. അവിടെ പുതിയൊരു മലയാളി കുടിയേറ്റം കൂടി ഉണ്ടായെങ്കിലും ബ്രിട്ടീഷ് മലയാളിയുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടില്ല. ബ്രിട്ടീഷ് മലയാളി അവാർഡിനായിട്ടും ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷനുമൊക്കെ ബ്രിട്ടനിലെ മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴികളായി മാറി. അതിനിടയിൽ കോവിഡ് വരികയും ഒരു ഇടക്കാലം ഉണ്ടാവുകയും ചെയ്തെങ്കിലും ബ്രിട്ടീഷ് മലയാളി ഓൺലൈൻ പത്രം അങ്ങനെ തുടരുകയായിരുന്നു. 2024 ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ബ്രിട്ടീഷ് മലയാളിയുടെ അവാർഡ് നൈറ്റ് നടക്കുന്നത്. 10-ാമത്തെ അവാർഡ് നൈറ്റ് ലെസ്റ്ററിൽ വെച്ച് നടന്നപ്പോൾ ഏതാണ്ട് 5,000 ആളുകളാണ് പങ്കെടുത്തത്. ബ്രിട്ടന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മലയാളി ആഘോഷമായി മാറി ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റ്. അതിന്റെ വിജയത്തെ തുടർന്ന് ബ്രിട്ടീഷ് മലയാളി ടീമിലുള്ളവരെല്ലാവരും കൂടി എന്റെ സാന്നിധ്യത്തിൽ ചേർന്നെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായാണ് ആദ്യമായി ഒരു മറുനാടൻ മലയാളി ട്രോഫിക്ക് വേണ്ടിയുള്ള വടംവലി മത്സരം നടത്താൻ തീരുമാനിച്ചത്. നമുക്കറിയാം, ഓണത്തോടനുബന്ധിച്ച് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന വടംവലി, അത് ആഗോളവ്യാപകമായി 100 ആണ്ടുകളായി ലോകത്ത് പലയിടങ്ങളിലുമുള്ളതാണ്. പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളിൽ, ഏഷ്യയിലും ഇന്ത്യയിലും മ്യാൻമാറിലും ചൈനയിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും പോലും 100 ആണ്ടുകൾക്ക് മുമ്പ് മുതൽ വടംവലി മത്സരമുണ്ടായിരുന്നു എന്ന് തെളിവുകളുണ്ട്. ഒഡീഷയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രത്തിലെ ഒരു ശിലയിൽ വടംവലി മത്സരത്തിന്റെ ദൃശ്യം പോലും ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മലയാളികൾ പക്ഷെ അത് ഓണത്തോടനുബന്ധിച്ച് അവരുടെ ഒരു ദേശീയ ആഘോഷമായി കൊണ്ടു നടക്കുന്നു. മലയാളികൾക്ക് 400 വടംവലി ടീമുകൾ തന്നെ കേരളത്തിലുണ്ട്. ഉശിരൻ പോരാട്ടമാണ് ഓണക്കാലത്ത് കേരളത്തിൽ നടക്കുന്നത്. മലയാളികളുടെ എല്ലാ പരമ്പരാഗത ഉത്സവങ്ങളും ആഘോഷങ്ങളും അവർ പുറം ലോകത്തേക്കും കൊണ്ടുപോയിരിക്കുകയാണ്. പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകത്ത്, അമേരിക്കയിലും ബ്രിട്ടനിലും ഓസ്ട്രേലിയയിലും കാനഡയിലും യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലുമൊക്കെ ഓണാഘോഷത്തോടനുബന്ധിച്ച് വടംവലിയും നടക്കുന്നു. എന്തിനേറെ, ബ്രിട്ടനിൽ വള്ളം കളി പോലും നടക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. വലിയ അത്തപ്പൂക്കള മത്സരങ്ങളൊക്കെ ബ്രിട്ടനിൽ നടക്കുന്നു. അങ്ങനെ കഴിഞ്ഞ 4-5 വർഷം കൊണ്ട് വടംവലി വലിയ ഉത്സവമായി ആഘോഷമായി പടർന്നു പിടിക്കുകയാണ് ബ്രിട്ടനിൽ. പല ടീമുകളുണ്ട് വടംവലിക്ക് മാത്രമായുള്ളത്. അത്തരം വടംവലി ടീമുകളെയൊക്കെ സംഘടിപ്പിച്ച് ആദ്യ ബ്രിട്ടീഷ് മലയാളി ഓൾ യൂറോപ്പ് വടംവലി മത്സരം ഞങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തി. ഞായറാഴ്ച നടന്ന മത്സരത്തിൽ പങ്കെടുത്തത് 19 ടീമുകളാണ്. അത്യുഗ്രൻ മത്സരമായിരുന്നു. 1-ാം സമ്മാനമായി കൊടുത്തത് ലൈഫ് ലൈൻ മോർഗേജ് ആൻഡ് ഇൻഷുറൻസ് കമ്പനി സ്പോൺസർ ചെയ്ത 3,00,000 രൂപയാണ്, £3,000. 2-ാം സമ്മാനം UKയിലെ ഏറ്റവും പ്രമുഖരായ സോളിസിറ്റർ കമ്പനിയായ പോൾ ജോൺ കമ്പനി സ്പോൺസർ ചെയ്ത 1,50,000 രൂപ, അല്ലെങ്കിൽ £1,500. £750, £75,000 3-ാം സമ്മാനം. 251 pounds 4-ാം സ്ഥാനം. പിന്നെ 5 മുതൽ 10 വരെ £100 വീതം. ഇതായിരുന്നു സമ്മാനം. ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് എന്ന് പറഞ്ഞ ബ്രിട്ടനിലേക്ക് വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്ന സ്ഥാപനം ഞങ്ങളുടെ സ്പോൺസർമാരിൽ പെട്ടിരുന്നു. ഏതാണ്ട് 1,00,000+ രൂപ ചെലവുള്ള ഒരു മെഗാ ഈവന്റായി അത് മാറിയത് ന്യൂഡിഗിടയിലാണ്. സ്റ്റാഫോർഡ് മലയാളി അസോസിയേഷൻ, അല്ലെങ്കിൽ SMA എന്ന് പറയുന്ന സ്റ്റോക്കോട്ട്രണ്ടിലെ ഏറ്റവും പ്രസിദ്ധമായ മലയാളി അസോസിയേഷനായിരുന്നു പ്രഥമ മറുനാടൻ മലയാളി ട്രോഫി വടംവലി മത്സരത്തിന്റെ ആതിഥേയത്വം വഹിച്ചത്. എവർ റോളിംഗ് ട്രോഫി മറുനാടൻ മലയാളി സ്പോൺസർ ചെയ്തത് ഞങ്ങളുടെ ട്രോഫിയാണ് കൈമാറ്റം ചെയ്തത്. ഇത് വർഷം തോറും കിരീടം നേടുന്നവർക്ക് ഈ ട്രോഫി മാറ്റിക്കൊടുത്തുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞ യൂറോപ്പിൽ ഇത്രയും ആഘോഷപൂർവമായി ഒരു വടംവലി മത്സരം നടന്നിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം അത്ര വലിയ ജനപങ്കാളിത്തമായിരുന്നു. വാസ്തവത്തിൽ പെരുമഴയായിരുന്നു ഇന്നലെ രാവിലെ മുതൽ. മഴ മൂലം മാറ്റിവെച്ചാലോ എന്ന ആലോചന ഉണ്ടായിരുന്നു. പക്ഷേ പലയിടങ്ങളിൽ നിന്നും, ഏതാണ്ട് അയർലൻഡിൽ നിന്ന് വരെ ടീമുകൾ എത്തി. അങ്ങനെ ടീമുകൾ എത്തിയതുകൊണ്ട് തന്നെ മാറ്റിവെക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായപ്പോൾ സ്റ്റോക്കോട്ട്രണ്ടിലെ സ്പോർട്സ് ഹാളിലേക്ക് മത്സരം മാറ്റി. രാവിലെ 10 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ മത്സരം 12 കഴിഞ്ഞു തുടങ്ങാൻ കാരണം ഹാളിലേക്ക് നടത്തുന്നത് ഇൻഡോർ ഹാളിലായിരുന്നു മത്സരം. എന്നിട്ടും ഇൻഡോർ ഹാൾ നിറയെ ആളുകളായിരുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. കെന്റിലെ ആഷ്ഫോർഡിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സോജൻ ജോസഫ് എന്ന MP ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയത്. ലേബർ പാർട്ടിയുടെ നാഷണൽ കോൺഫറൻസ് നടക്കുന്നതിനിടയിലാണ് സോജൻ ജോസഫ് അവിടെ എത്തി ബ്രിട്ടീഷ് മലയാളി ടീമിന്റെ ഭാഗമായത്. രാത്രി 9 മണിയോടുകൂടി സമ്മാനങ്ങൾ വിതരണം ചെയ്തത് ഒളിമ്പ്യൻ ബോബി അലോഷ്യസ് ആയിരുന്നു.
കെന്റിലെ ടേംബ്രിഡ്ജ് വെൽസ് ടസ്കേസ് കിങ്സ് ആയിരുന്നു ഒന്നാം സ്ഥാനം നേടിയത് 3000 pounds. സ്റ്റോക്ക് ലയൺസ് രണ്ടാം സ്ഥാനം നേടി. വൂസ്റ്റർ തെമ്മാടികൾ മൂന്നാം സ്ഥാനം. കൊമ്പൻ സ്കാൻഡർബറി നാലാം സ്ഥാനം. ലണ്ടൻ മച്ചാൻസ് അഞ്ചാം സ്ഥാനം. ചലഞ്ചേഴ്സ് സാലിസ്ബറി ആറാം സ്ഥാനം. സ്റ്റോക്ക് ലയൺസ് ബി, സ്റ്റോക്ക് ലയൺസ് രണ്ട് ടീം ഉണ്ടായിരുന്നു, ബി ഏഴാം സ്ഥാനം. ടേംബ്രിഡ്ജ് വെൽസ് ടസ്കേഴ്സ് റോയൽ എട്ടാം സ്ഥാനം. ഹെറിഫോർഡ് അച്ചായൻസ് ഒമ്പതാം സ്ഥാനം. പുണ്യാളൻസ് പത്താം സ്ഥാനം. അങ്ങനെയായിരുന്നു 19 ടീമിലെ സമ്മാന ജേതാക്കളുടെ പേര്. 19 ടീമിന്റെയും പേര് ഞാൻ പറയുന്നില്ല, പക്ഷേ വാശിയേറിയ മത്സരമായിരുന്നു. വളരെ ആവേശകരമായി മത്സരത്തിന് സകല മനുഷ്യരും കയ്യടിയോടെ സ്നേഹത്തോടെ സ്വീകരിക്കുകയുണ്ടായി. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നിമിഷമാണ്. എൻ്റെ ഓൺലൈൻ പത്രപ്രവർത്തന ജീവിതം തുടങ്ങുന്നത് ബ്രിട്ടീഷ് മലയാളിയിലൂടെയാണ്. ഞാൻ ബ്രിട്ടൻ വിട്ട് 1.5 decades പിന്നിട്ടിട്ടും ആ ആവേശം അവിടെ തുടരുന്നു. അവിടെയുള്ള മലയാളികൾ ബ്രിട്ടീഷ് മലയാളി നെഞ്ചോടെ ഏറ്റുവാങ്ങി ആഘോഷം മുമ്പോട്ട് പോകുന്നു എന്നത് ശ്രദ്ധേയമാണ്. നമ്മൾ ഒരാൾക്ക് പോലും 1 rupee പ്രതിഫലം കൊടുക്കാതെ വോളണ്ടിയർ വർക്കാണ് ഇവർക്ക് ചെയ്യുന്നത് എന്നോർക്കണം. അല്ലാതെ ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയെ കൊണ്ട് പണം കൊടുപ്പിച്ച് ചെയ്യിപ്പിക്കുന്നതല്ല. സ്റ്റാഫോർഡ്ഷയർ മലയാളി അസോസിയേഷൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും ജിജോയും എബിനും അവർ രണ്ടുപേരും ആതിഥേയത്വ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. സ്റ്റോക്കിലെ യുക്മയുടെ മുൻ പ്രസിഡന്റ് കൂടിയായ സ്റ്റോക്കിലെ വിജയ് KP സ്ഥാനമാനങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞെങ്കിലും ഉത്തരവാദിത്തത്തോടെ അത് നടപ്പിലാക്കി. ബ്രിട്ടീഷ് മലയാളി ടീമിന് വേണ്ടി ടോമിച്ചൻ കൊഴുവിനാലും സൈമി ജോർജുമായിരുന്നു നേതൃത്വം കൊടുത്തത്. വാസ്തവത്തിൽ ഇങ്ങനൊരു ശ്രമത്തിന് ഞങ്ങൾക്കൊരു പ്രചോദനമായി മാറിയത് കെന്റിലെ സൗഹൃദ ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയായ ജോഷി സിറിയക്കാണ്. വോക്കിങ്ങിൽ കായൽ എന്ന് പറയുന്ന ഹോട്ടൽ നടത്തുന്ന ജോഷി 2016 നെഹ്റു ട്രോഫി ലംബു ഗാർഡൻസിന്റെ ക്യാപ്റ്റനായിരുന്നു. അതുപോലെ മാമച്ചൻ എന്ന സജിമോൻ സ്റ്റോക്ക് ലയൺസ് എന്ന ക്ലബിന്റെ മാനേജരാണ്. 4-5 നേഴ്സിംഗ് ഹോമുകളും നിരവധി പേർക്ക് തൊഴിലുമൊക്കെ കൊടുക്കുന്ന മാമച്ചൻ മോനിപ്പള്ളിക്കാരനാണ്. നാട്ടിൽ തന്നെ ഈ വടംവലി ടീമിന്റെയും ക്രിക്കറ്റിന്റെയും ഒക്കെ ആളായിരുന്നു. മാമച്ചന്റെ അധ്വാനവും എടുത്തു പറയുന്നത് ഇങ്ങനെ പറഞ്ഞാൽ ഒരുപാട് പേരുകൾ ഉണ്ടാവും. ലെസ്റ്റർ മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റായ ജോർജ് അടത്തുവ, എല്ലാവരുടെയും പേരെടുത്ത് പറയുക സാധ്യമല്ലെന്നറിയാം. എങ്കിൽ പോലും ഇവരുടെ ഈ സൗഹൃദവും സ്നേഹവും ഒരുമിച്ചപ്പോൾ അസാധാരണമായ വിജയമായി മാറി. മറനാടിന്റെ സഹോദര സ്ഥാപനമായ ബ്രിട്ടീഷ് മലയാളിക്ക് ഇപ്പോൾ UK ഒരു പരിപാടി നടത്തണമെങ്കിൽ സംഘാടക മികവുള്ള ഏതെങ്കിലും ഒരു സംഘടനയോട് ചേർന്നാൽ അനായാസം സാധിക്കുന്ന കാര്യമാണ്. ആയിരക്കണക്കിന് ആളുകൾ എത്തും. ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റിന്റെ തനി ആവർത്തനമായിരുന്നു വാസ്തവത്തിൽ ഈ വടംവലി മത്സരം. 1.5 decades UK വിട്ടിട്ടും UKയിലെ മലയാളി ജീവിതത്തിന്റെ ഭാഗമായി തുടരാൻ കഴിയുന്നതിൽ അഭിമാനമുണ്ട്. ബ്രിട്ടനിലെ എല്ലാ മലയാളികൾക്കും ഈ വടംവലി മത്സരം ഇത്രയും മനോഹരമാക്കുന്നതിന് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നന്ദി. തീർച്ചയായും ഈ പരിപാടി വിജയിക്കുന്നതിന് നിർണായക ഘടകമായത് സ്പോൺസേഴ്സ് തന്നെയാണ്. അവർക്കും എൻ്റെ വിനീതമായ കുപ്പുകൈ.